ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് പള്ളിക്കറിയാണ്, അല്ലെങ്കിൽ ബീഫ് നേർച്ചക്കറി എന്നൊക്കെ പറയാം. ഇത് അത്രയും റിച്ച് അരോമാറ്റിക് ആയിട്ടുള്ള, അത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് കറിയാണ്. ഈ ഒരു കറി ഒരിക്കൽ കഴിച്ച ആൾക്കാർ എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാകും, ഈ ഒരു ടേസ്റ്റിലുള്ള കറി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. നമ്മളിൽ ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഈ ഒരു കറി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, ഇത് നമ്മുടെ മദ്രസകളിലും പള്ളികളിൽ നിന്നൊക്കെ റമസാൻ 17-നോ അല്ലെങ്കിൽ നമ്മുടെ നബിദിനത്തിനൊക്കെ ഉണ്ടാക്കുകയും വളരെ ബൾക്കായിട്ട് ഉണ്ടാക്കുകയും ആ നാട്ടുകാർക്കൊക്കെ സെർവ് ചെയ്യുകയും ചെയ്യുന്ന വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ നോർമലി മദ്രസകളിൽ നിന്നൊക്കെ സെർവ് ചെയ്യുന്നത് ഗീ റൈസാണ്. ഗീ റൈസിൻ്റെ കൂടെയാണ് ഈ കറി പെർഫെക്റ്റ് കോംബോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. അത് വല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ടൊമാറ്റോ, അതും കുറച്ച് വലിയതായിട്ട് തന്നെ ഒന്ന് ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കാന്താരി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു കറിക്ക് വേണ്ട ആ ഒരു മസാലക്ക് നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ഞാനൊരു അയൺ കടയിലോട്ട് മാറ്റാണ്. നമ്മൾ ഈ അണിയനും ടൊമാറ്റോ ഒക്കെ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, കാരണം നമ്മൾ ഒരുപാട് സമയം ഈ ഒരു കറിയിൽ നിന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് എല്ലാം നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം സവാളയും ടൊമാറ്റോയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗാർലിക്കും ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്തെങ്കിലും ഒത്തിരി ചെറിയ പീസായിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുകയോ പേസ്റ്റാക്കുകയോ വേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ സ്പൈസിനെസ് കൂടുതലാവാൻ വേണ്ടിയിട്ട് കാന്താരി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്ട്രാൻഡ് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേണ്ട ബീഫ് ചേർക്കുകയാണ്. ഞാനിവിടെ ഓൾറെഡി ജസ്റ്റ് ഒരു മുളകും ഉപ്പും മാത്രം ചേർത്ത് വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ബീഫാണ്, നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ബീഫാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ബീഫും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 മുതൽ 3.5 ടീസ്പൂൺ വരെ നല്ല ഹീപ്പായിട്ടുള്ള ടീസ്പൂൺ തന്നെയാണ് മുളക് പൊടി യൂസ് ചെയ്തേക്കുന്നത്. നല്ല കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ആണ് ചേർക്കുന്നത്. ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. അത്യാവശ്യം ഹീപ്പായിട്ട് തന്നെയാണ് ഇതും ചേർക്കുന്നത്. നമുക്ക് ആ ഒരു കറിക്ക് തിക്നെസ് കിട്ടണമെങ്കിൽ ഈ 2 പൊടികളും കുറച്ച് അധികം തന്നെ വേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നോർമലി പള്ളികളിൽ നിന്ന് ചേർക്കുന്നത് കാണുന്നത് കല്ലുപ്പാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള പെപ്പറും ചേർക്കാം. പെപ്പർ നമുക്ക് സ്പൈസിനെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ അത്യാവശ്യം ഒരു 1/2 ടീസ്പൂണിന് മുകളിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് കിട്ടാനായിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള സ്പൈസിനെസ് മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട മസാല ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുകയാണ്. ഇത്രയും സമയമായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ കടായിലോട്ടെല്ലാം മാറ്റിയിട്ടേ ഉള്ളൂ. ഞാനൊരു ഏകദേശം 1.5 കപ്പ് വെള്ളം, ഒരു 250 ml കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 കപ്പ് ഈ ഒരു സമയത്ത് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇനി ഫ്ലെയിം ഓൺ ചെയ്തു. അതിനുശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഈ ഒരു കറിയുടെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മസാല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, കാരണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മിക്സ് ആയിക്കോളും. പള്ളിക്കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയുടെ ഫ്ലേവറാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നോർമലി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കുകയാണ്. അതിനുശേഷം ഇതിനെ കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് നമ്മൾക്ക് ആദ്യം വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. താഴെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് താഴെ ഭാഗമൊക്കെ അറിയുന്ന രീതിയിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അപ്പോൾ എല്ലാ സൈഡും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ വീണ്ടും കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് കൂടെ ബാക്കിയുണ്ടല്ലേ, നമ്മൾ 30 മിനിറ്റ്സിൽ ആ ഒരു സമയം കുക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയിൽ നിങ്ങൾക്ക് കാണാം ആ അണിയനും ടൊമാറ്റോസും ഒക്കെ അതുപോലെ തന്നെ ബാക്കിയുണ്ട്. കുഴപ്പമില്ല, കുറച്ചും കൂടി സമയം കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം ഇതൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നമ്മൾ രണ്ടാമതും മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഒന്നും കൂടെ ഒരു 10 മിനിറ്റും കൂടെ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 10 മിനിറ്റും കൂടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ടൊമാറ്റോസും അനിയനൊക്കെ ഒന്ന് പേസ്റ്റ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കറി കുറച്ചും കൂടി അധികം സമയം വേവിക്കാനുണ്ട്. കാരണം നമ്മളിത് പ്രഷർ കുക്കറിലൊന്നുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീഫിന് എത്രമാത്രം വേവുണ്ടോ അത്രയും സമയം നമ്മളിതിനെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിൽ ഗ്രേവി കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാത്രമല്ല ഒന്ന് ഫ്ലെയിം കൂടുതലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കറി തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ സിമ്മിലിട്ട് തന്നെ എന്താണ് ഈ കറിയെ അല്ലെങ്കിൽ ഈ ഒരു കറി ബീഫ് നമ്മൾ വേവുന്നത്രയും സമയം നമ്മളിതിനെ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഈ കറി ടോട്ടൽ ആവാനായിട്ട് 1.5 മണിക്കൂർ വരെ എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബീഫിന് എത്രത്തോളം വേവുണ്ടോ അത്രയും ഒരു സമയമാണ് ഇതിന് നമ്മൾക്ക് ഈ ഒരു കറി റെഡിയാവാനായിട്ട് വേണ്ടത്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ കറി അടച്ചു വെച്ചിട്ടല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഓക്കെ, ഇതുപോലെ കറിയുടെ മുകളിൽ നെയ്യ് തെളിഞ്ഞ് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ താഴെ കറി ഒട്ടി പിടിക്കാനും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇളക്കുന്ന സമയത്തും അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്തും പാത്രത്തിൻ്റെ താഴെഭാഗം കൂടെ ചേർത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കറിയിൽ വെള്ളം കുറയാമെന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും കറി താഴെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബീഫ് ഒന്ന് ചെക്ക് ചെയ്ത് കുക്കായോ എന്നുള്ളത്. പക്ഷേ കുക്കായിട്ടില്ല. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇനി ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീഫ് റെഡിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് മുഴുവൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, ഏകദേശം 1 ടേബിൾ സ്പൂണുള്ള മല്ലിയില ചോപ്പ് ചെയ്തത്, ഒരു 4-5 കറിവേപ്പില, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 2-3 പിഞ്ചസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ആ ഒരു പള്ളിക്കറിക്ക് ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാണുന്നില്ല, കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു കറിയുടെ തിക്നെസ് ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ക്വാളിറ്റിയുള്ള ബീഫ് യൂസ് ചെയ്യുക. മാത്രമല്ല ബീഫിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലും അതുപോലെ ഫാറ്റും ഒക്കെയുള്ള ഒരു ടൈപ്പ് പീസസ് ചൂസ് ചെയ്യുക. അപ്പോഴാണ് അത്രയും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള കറി നമുക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.